ക്രിക്കറ്റ് പൂരത്തിനൊരുങ്ങി തലസ്ഥാനം ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒന്നരയ്ക്കായിരിക്കും മത്സരം തുടങ്ങുക സനിൽഷ നമുക്കൊപ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ചേരുന്നുണ്ട് ഒപ്പം അനിലും വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട് ആദ്യം സൻഷയിലേക്കാണ് സനിൽഷ ആദ്യ രണ്ട് കളികൾ ജയിച്ചതിൻ്റെ ആത്മവിശ്വാസം ടീം ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൽ പരീക്ഷണങ്ങൾക്ക് കൂടുതലായി ഇന്ത്യ ഒന്ന് മുതിരും എന്ന് പ്രതീക്ഷിക്കാമോ എന്താണ് അവിടുത്തെ ഒരു ആവേശം പ്രജുല ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആശങ്കകളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും തന്നെ ഇല്ല ടീമിൽ അതുകൊണ്ട് തന്നെ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് ലോകകപ്പ് വർഷമാണ് ഈ ലോകകപ്പ് ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത് ലോകകപ്പ് ഏകദിന ലോകകപ്പ് ഇന്ത്യയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ സമീപകാല ഐ സി സി ടൂർണമെൻറ്റുകളിലൊക്കെ ഇന്ത്യക്ക് വലിയ നിരാശയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പിന് ഏറ്റവും നന്നായി ഒരുങ്ങുക എന്ന ലക്ഷ്യമാണ് ടീം ഇന്ത്യക്ക് ഉള്ളത് എന്ന കോച്ച് രാഹുൽ ദ്രാവിഡ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സൂര്യകുമാർ യാദവ് അടക്കമുള്ള താരം അവ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കളിച്ചിരുന്നില്ല കാര്യവട്ടത്ത് സൂര്യകുമാർ കളിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത് ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ ടീം പരിശീലനം നടത്തിയിരുന്നു പരിശീലനം കവർ ചെയ്ത കൗസർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കൗസർ ഇന്നലത്തെ നെറ്റ് സെഷൻ കൂടി കാണുമ്പോൾ ഒരു സാധ്യത ാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ മത്സരത്തിന് തലേന്ന് നടക്കുന്ന പരിശീലനം കാണുമ്പോൾ അറിയാം ഈ ടീമിന്റെ ലൈനപ്പിനെ കുറിച്ചുള്ള സൂചനകൾ പക്ഷേ ഈ ഒരു പരിശീലനത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട താരങ്ങൾ ആരും ഇന്നലെ പരിശീലനത്തിലെത്തിയില്ല ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് ഇത്തരത്തിലുള്ള അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങൾ ഇന്നലെ പരിശീലനത്തിൽ ഇറങ്ങാതെ കോർട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ ടീമിലെത്തും ആരൊക്കെ എത്തില്ല ആർക്കൊക്കെ വിശ്രമം നൽകും എന്ന കാര്യത്തിൽ ഒരു പ്രവചനാതീത സ്വഭാവം അല്ലെങ്കിൽ ഒരു സസ്പെൻസ് തുടരുകയാണ് നേരത്തെ സനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൂര്യകുമാർ യാദവ് ഈ ടീമിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ട്വന്റി ട്വൻറ്റിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വൻ്റിയിൽ വെടിക്കെട്ട് ബാറ്റിങ്ങാണ് സൂര്യകുമാർ കാഴ്ചവെച്ചത് ഈ കാണികളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയാറുണ്ടായിരുന്നു ഈ കാര്യ ം സ്റ്റേഡിയത്തിൽ നട്ടപ്പാദനക്ക് സൂര്യോദയം അതായത് സൂര്യകുമാർ യാദവ് തകർത്തടിച്ചു അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കളി കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഈ രണ്ട് കളിയിൽ സൂര്യകുമാർ യാദവിനെ കളിച്ചിരുന്നില്ല അത് ഈ മറ്റ് മുൻ താരങ്ങളടക്കം അതിനെതിരെ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു മറ്റൊരു താരം ഈ ഇഷാൻ കിഷനാണ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഈ അവസാനം കളിച്ച ഇഷാൻ കിഷൻ കളിച്ച മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടി എന്നിട്ട് പോലും ഇഷാൻ കിഷനെ അവസരം ലഭിച്ചില്ല പക്ഷെ നെറ്റ്സിൽ നമ്മൾ കണ്ടത് ഈ രണ്ട് താരങ്ങളും ഒരു തുടർച്ചയായി ബാറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാഴ്ചയുണ്ട് അതായത് ഈ സൂര്യകുമാർ യാദവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നെറ്റ്സിൽ ു പലതും ഈ ഗാലറിക്ക് അടുത്തുവരെ എത്തി നമ്മൾ നമ്മളിരിക്കുന്ന മീഡിയ റൂമിൻ്റെ അടുത്തുവരെ എത്തി ഇഷാൻ കിഷ്നും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഷോട്ടുകൾ ഷോട്ടുകളടക്കം കാഴ്ചവെക്കുന്നത് കണ്ടു അതുകൊണ്ട് ഈ രണ്ട് താരങ്ങളും ഏറെക്കുറെ ഈ ടീമിൽ ഈ അന്തിമ ഇലവനിലേക്ക് എത്തുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഈ പരിശീലന സെഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ ബൌളിംഗിലാണ് ഈ മുഹമ്മദ് സിറാജും മുഹമ്മദ് ഷമിയും എത്തിയില്ല അപ്പോൾ ഈ ഫാസ്റ്റ് ബൌളർ ആരായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ടത് അത് എനിക്ക് തോന്നുന്നത് ഈ പരിശീലന സെഷൻ കാണുമ്പോൾ തോന്നുന്നത് ഈ ഹർഷദീപ് സിംഗ് അതായത് കഴിഞ്ഞ തവണ ഈ ട്വന്റി ട്വന്റിയിലൊക്കെ ഈ ദക്ഷിണാഫ്രിക്കയുടെ മുൻനിര താരങ്ങളെ വീഴ്ത്തി മികച്ച പ്രകടനം ഹർഷദ്വീപ് സിംഗ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചതാണ് മാത്രമല്ല ഇന്നലെ നമ്മൾ പരിശീലനത്തിൽ കണ്ടത് ഈ രാഹുൽ ദ്രാവിഡും ഹർഷദീപ് സിംഗും ഏറെ നേരം സംസാരിക്കുന്നത് കണ്ടു ഹർഷദ്വീപ് നന്നായി നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് ഹർഷദീപിന് ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയും ഈ നെറ്റ്സിൽ പ്രാക്ടീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് സ്പിൻ ബൗളറാണ് യുസ്വന്ദ്ര ചാഹൽ പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അപ്പോൾ പരിക്ക് ഭേദമായും ഈ യുസ്വേന്ദ്ര ചാക്കലൂടെ പരിശീലനം നടത്തി എന്നാൽ കുൽദീപ് യാദവ് കഴിഞ്ഞ കളിയിൽ ഈ ചാഹലിന് പകരമെത്തിയ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടി മാനോത്ഥം അച്ചാവുകയും ചെയ്തു അതുകൊണ്ട് ഇതിലൊരു സസ്പെൻസ് തുടരുകയാണ് യുവേന്ദർ ചാഹൽ തിരിച്ചെത്തുമോ കുൽദീപ് യാദവ് തുടരുമോ ഒരു കാര്യത്തിൽ അതുകൊണ്ട് ഈ മത്സര ഫലം പോലെ തന്നെ പ്രവചനാതീത സ്വഭാവവും സസ്പെൻസും നിറഞ്ഞതായിരിക്കും ഈ അന്തിമ ഇലവൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയാണ് കൗസർ പരിശീലന സെഷൻ കണ്ടതിന് ശേഷം നമ്മളോട് പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലിക്ക് വിശ്രമം നൽകിയേക്കും എന്നുള്ള ഒരു സൂചനയും വരുന്നുണ്ട് ഇതിന് സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഒരുപക്ഷെ വിശ്രമം നൽകിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്